ഡോക്ടർ സന്തോഷ് കുമാറിൻ്റെ ആ തപസ്സയ്ക്ക് കണ്ണാടിയുടെ എല്ലാ ആശംസകളും. ഇനി നമുക്ക് കലാകാരനായ കൊമ്മേരി സുകുമാരനെ കാണണം. നൃത്തം, നാടകം, സിനിമ 30 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് അർദ്ധനാരീശ്വരനാണ്. ശൈവ സിദ്ധാന്തത്തിന്റെ ഏറ്റവും ഉദാത്തമായ ചിന്തയാണ് അർദ്ധനാരീശ്വരൻ. ശക്തിയും ശിവനും പരസ്പരം കലഹിച്ചാൽ എല്ലാ സൃഷ്ടികളും ഇല്ലാതാകും. തുല്യരായി നിൽക്കുന്ന ഇരുവരെയും ഒന്നിച്ചു ചേർക്കുന്നതാണ് അർദ്ധനാരീശ്വര സങ്കല്പം. അർദ്ധനാരീശ്വരൻ നൃത്തം അവതരിപ്പിക്കുവാൻ എളുപ്പമല്ല. ചമയം മുതൽ മുഖഭാവങ്ങൾ വരെ നൃത്തലാവണ്യത്തോടൊപ്പം ശിവക്ഷോഭവും വേണം. ഡാൻസ് ഞാൻ 9-ാമത്തെ വയസ്സിൽ പഠിക്കാൻ തുടങ്ങിയത്. ഇവിടെ കൊമ്മേരി സ്കൂളിൽ 4-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നത്. അപ്പം ധാരാളം നൃത്ത പരിപാടികൾ ചെയ്തു. ഗുരുവായൂർ അമ്പലം തുടങ്ങി, അമൃത കുടീരത്തിൽ തുടങ്ങി കേരളത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട് 1000-ക്കണക്കിന് സ്റ്റേജുകൾ നൃത്ത പരിപാടി ആരംഭിച്ചു. അതിൽ മലബാർ മഹോത്സവം, ടൂറിസ്റ്റ് വാരാഘോഷം, പിന്നെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ കുറേ വർഷത്തെ എക്സിബിഷൻ, ഈ പ്രധാന വേദികളിലെല്ലാം പരിപാടി അവതരിപ്പിച്ചു. പക്ഷേ ഇപ്പം എനിക്ക് പിന്നെ തോന്നി, പിന്നെ ധാരാളം നാടകങ്ങൾ ചെയ്തു. പിന്നെ എനിക്ക് തോന്നി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിലല്ലേ നമുക്ക് കൂടുതൽ പ്രേക്ഷകരെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 4-5 വർഷമായിട്ട് അർദ്ധനാരീശ്വര വേഷം ചെയ്യുന്നു, പകുതി ശിവനും പകുതി പാർവതി. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ മേക്കപ്പും ഡ്രസ്സും ഓർണമെൻസും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. നേരെ ഒരു വര വരച്ചിട്ട് ഒരു ഭാഗം മൊത്തം നീല, ഒരു ഭാഗം സാധാരണ മേക്കപ്പ്, പിന്നെ ഇവിടെ ജഡ ചന്ദ്രക്കല പാമ്പ്, ഇവിടെ കിരീടം മുടി, ഇവിടെ ബ്ലൗസ്, ഇവിടെ ഓപ്പൺ, ഇവിടെ മാല, ഇവിടെ പാമ്പ്, ഇവിടെ സാരി, ഇവിടെ പുലിത്തോലി, അങ്ങനെ വ്യത്യസ്തമായ മേക്കപ്പും ഡ്രസ്സും ഓർണമെൻസുമാണ്. അങ്ങനത്തെ ദിവസം രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി വന്ന് ഭക്ഷണം കഴിക്കുക, മത്സ്യമാംസമൊന്നും കഴിക്കാതിരിക്കുക, ഒരു വ്രതത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഭഗവാൻ്റെ മനസ്സിലായിട്ടെല്ലാം വിജയിച്ചു എന്നാണ് തോന്നുന്നത്. ധാരാളം അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 20 ഏപ്രിൽ ഊട്ടി കൂന്നൂർ മാരിയമ്മൻ കോവിലായിരുന്നു പരിപാടി. അവിടെ പരിപാടിക്ക് പോയത് ഭയങ്കര രസം തന്നെയാണ്. കാരണം എൻ്റെ ഈ വേഷം കണ്ടിട്ട് നിരവധി പേർ ക്യൂ അനുഗ്രഹം വേണമെന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അനുഗ്രഹം വാങ്ങാൻ ക്യൂ നിൽക്കുക. അത് ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയപ്പം അത്ര അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ 35 വർഷത്തിനിടയ്ക്ക് ഞാൻ ഇന്നവരെ ആരോടും 10 പൈസ കണക്ക് പറഞ്ഞ് പ്രതിഫലം വാങ്ങിയിട്ടില്ല. അത് ഞാൻ ഇറങ്ങുമ്പം ഈ കലാകാരന്മാർ മദ്യപന്മാരെന്നാണ് പൊതുവെ അഭിപ്രായം. ആ പേര് തിരുത്താൻ വേണ്ടി ഞാൻ വിചാരിച്ചു. ഞാൻ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലൊരു കാര്യം ദൃഢനിശ്ചയം എടുത്തു, ഒരിക്കലും മദ്യപിക്കില്ല, പുക വലിക്കില്ല, ആരോടും കണക്ക് പറഞ്ഞ് പ്രതിഫലം വാങ്ങില്ല എന്ന്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. 10 പൈസ ആരോടും കണക്ക് പറഞ്ഞ് വാങ്ങിയില്ല. എൻ്റെ തന്നാൽ വാങ്ങും, തന്നിട്ടില്ലെങ്കിൽ ഒന്നും മിണ്ടാതെ പോരും ചെയ്യും. അതാണ് എൻ്റെ സ്വഭാവം. ഇത്രയും കടുത്ത ദാരിദ്ര്യത്തിലും വില പ്രതിഫലത്തിന് വില പേശാറില്ല. പിന്നെ ഒരു 35 വർഷത്തിലും മേധ ഞാൻ കലാരംഗത്ത് സ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിലിടയ്ക്ക് എനിക്ക് ആകെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തം ജ്യേഷ്ഠാനുജന്മാരെ പോലെ കരുതി സ്നേഹിക്കാൻ 2 സുഹൃത്തുക്കൾ എനിക്ക് കിട്ടി. അത് ഈ പരിപാടികളുടെ നേട്ടമാണ്. പിന്നെ തലശ്ശേരി ഉള്ള ഒരു രാമകൃഷ്ണനും, അയാളിപ്പോൾ ബെഹ്റിനിൽ വർക്ക് ചെയ്യുന്നത്, പിന്നെ ഒരു സറാപ്പ് അനിൽപ്രസാദ് ഉണ്ട് ഓടക്കാട്. ഈ 2 പേരും എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കേൾക്കുമ്പോൾ ഓടി വരാനും, അവർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കേൾക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ഓടിപ്പോവാനും സ്വന്തം ജ്യേഷ്ഠാനുജന്മാരെ പോലെ, അതെനിക്ക് പരിപാടി ഉണ്ടായൊരു നേട്ടമാണ്. കൊമ്മേരി സുകുമാരൻ്റെ പ്രധാന സഹചാരി, സഹായി, മകൻ വിഷ്ണു തന്നെയാണ്. വിഷ്ണുവാണ് പലപ്പോഴും അച്ഛൻ്റെ മുഖം മിനുക്കുന്നത്. അച്ഛൻ മുന്നിൽ മോത്തിടും, ഞാൻ ബാക്കിൽ നിന്ന് കൈയൊക്കെ ചെയ്യും, റസയൊക്കെ അച്ഛനെ ചെയ്യും, അച്ഛൻ തന്നെ ചെയ്യും. ബാക്കി പുറമുള്ളതൊക്കെ അച്ഛൻ്റെ ആളിൽ നിന്നെങ്കിലും റസ് എടുത്ത് കൊടുക്കാൻ സഹായിച്ച് അച്ഛനോടെ പോകും. അത് അച്ഛൻ്റെ ഇവിടെ ഒരു വര വരയ്ക്കും, അതിൻ്റെ അപ്പുറത്തേക്ക് പോവാൻ ഉണ്ടാവില്ല. അപ്പോൾ ബാക്കിയുള്ള നീല ഭാഗം ചെയ്യും വര വരച്ചിച്ച്. ഒരു മഴക്കാലാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. വേനലിൽ ഉത്സവങ്ങളിലൊക്കെ ഉണ്ടാവല്ലോ, അപ്പോൾ മഴക്കാലം വെറുതെയിരിക്കുകയാണ്. ഇപ്പോൾ സീസണായാൽ എല്ലാ അമ്പലങ്ങളിലും ബുക്ക് ചെയ്യും, ബുക്ക് ചെയ്തിട്ട് പോകാത്തോടെ ഉള്ളൂ, പോകാൻ കഴിയാത്തോടെ. കാര്യങ്ങൾ എങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെങ്കിലും ഒപ്പിക്കും. എന്നാലും പട്ടിണി കൂട അങ്ങനെയില്ല, പട്ടിണി ആക്കൂല. 10-35 വർഷമായിട്ട് ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് കൊമ്മേരി സുകുമാരൻ. ഞങ്ങളെ പുല്ലരി റെസിഡൻസിലെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറും കൂടിയാണ്.
ഇദ്ദേഹം കലാരംഗത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ പരിപാടികൾക്കൊക്കെ പോവും, അന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ജീവിതം കഴിഞ്ഞു പോകുന്നത്. മഴക്കാലത്ത് പ്രവൃത്തി ഉണ്ടാവാറില്ല. സീസൺ സമയത്ത് മാത്രം കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. സ്വന്തമായിട്ടൊരു ഭവനം നിർമ്മിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിലാഷം. ഇതുവരെ പ്രവർത്തിച്ച 35 കൊല്ലമായിട്ടും അങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അത് ജോലി ചെയ്തുണ്ടാക്കാൻ പറ്റില്ല, കാരണം പ്രതിഫലം പണക്കെ പറഞ്ഞ് വാങ്ങാത്തതിനെ കൊണ്ട് ജോലി ചെയ്തിട്ടുണ്ടാക്കി. ഇപ്പോൾ ആരെങ്കിലും സഹായം കൊണ്ട് കിട്ടുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല. ഇതാണെങ്കിൽ ചോർന്നൊലിക്കുന്ന വീടാണ്. മഴ പെയ്താൽ ബക്കറ്റുകൾ നിരത്തി വെക്കണം, ബക്കറ്റുകളും പാത്രങ്ങളും നിരത്തി വെക്കണം. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീടാണ്. ഒരു ഭാഗം വീണിക്കുന്നു, പൊളിഞ്ഞ് വീണിക്കുന്നു. ഇനി നിന്നാത് മൊത്തം നിലമ്പൊത്തേന്നറിയില്ല. അർദ്ധനാരീശ്വരൻ എന്ന വലിയ സങ്കല്പത്തെ നിലനിർത്തുന്ന ഒരു കലാകാരനും കുടുംബത്തിനും നല്ല പാർപ്പിടം വേണം. നാളെ ഈ കല അന്യം നിന്ന് പോകുമ്പോൾ മന്ത്രിമാർ വെറുതെ കപട ദുഃഖം അഭിനയിക്കരുത്. സുകുമാരന് കണ്ണാടിയുടെ സഹായം ഉണ്ടാകും. കണ്ണാടിയുടെ മറ്റൊരു ലക്കം കൂടി അവസാനിക്കുകയാണ്. കണ്ണാടിയുടെ മുന്നൊരു ലക്കത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു തിരുവനന്തപുരം ചെങ്കൽച്ചൂളയിലെ ഒരു സംഘം യുവാക്കൾ. അവർ കൂടി ഒരു കലാസമിതി രൂപീകരിച്ചു. ജെ കെ സതീഷിൻ്റെ നേതൃത്വത്തിലുള്ള ഈ യുവസംഘം ഒട്ടേറെ പരിപാടികൾ ഇതിനിടെ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവർക്ക് ചില ഉപകരണങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കുഴലും കൊമ്പും മറ്റുമൊക്കെ. അന്ന് കണ്ണാടി വാഗ്ദാനം ചെയ്തിരുന്നു അതിൽ ചിലതെങ്കിലും ഞങ്ങൾ വാങ്ങി നൽകുമെന്ന്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കത് സാധിച്ചു. അവരുടെ തന്നെ സാംസ്കാരിക കേന്ദ്രത്തിൽ, രാജീവ് ഗാന്ധിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന ആ കേന്ദ്രത്തിൽ ഞങ്ങളത് കൈമാറി. ഇനി കണ്ണാടി കഴിഞ്ഞ ദിവസം കൈപ്പറ്റിയ ചെക്കുകളുടെ വിവരങ്ങൾ. നന്ദി. എല്ലാവർക്കും നല്ല ഓണക്കാലം ആശംസിക്കുന്നു. നമസ്കാരം.